സിസ്റ്റമാറ്റിക് പോർഷനിലെ മൂന്നാമത്തെ പി പി ടി ആണ്. നമ്മൾ കഴിഞ്ഞ പി പി ടിയിൽ വാട്ട് ഈസ് സിസ്റ്റമാറ്റിക്സ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കോമ്പണൻസ് ഓഫ് സിസ്റ്റമാറ്റിക്സ് ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സിസ്റ്റമാറ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്തു. ടുഡേ വി വിൽ ഡിസ്കസ് സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ദ ഏർജ് ടു ക്ലാസിഫൈ പ്ലാന്റ്സ് ഹാസ് ബീൻ വിത്ത് മാൻ സിൻസ് ഹി ഫസ്റ്റ് സെറ്റ് ഹിസ് ഫുഡ് ഓൺ ദിസ് പ്ലാനറ്റ്, ബോൺ ഓഫ് എ നീഡ് ടു നോ വാട്ട് ഹി ഷുഡ് ഈറ്റ്, അവോയ്ഡ് use as cures for ailments and utilize for his shelter. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, from time immemorial organisms have been classified differently. അതായത് മനുഷ്യൻ ഒരുപാട് കാലം മുന്നേ ക്ലാസിഫിക്കേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്നുള്ളൊരു ഹെഡിങ്ങിൽ പഠിക്കുമ്പോഴാണ് അതൊരു ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആയിട്ട് മാറുന്നത്. നമ്മൾ അറിഞ്ഞും അറിയാതെയും ക്ലാസിഫിക്കേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ മാൻ ഈ ഭൂമിയിൽ കാല് കുത്തുന്ന അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് എന്തൊക്കെ കഴിക്കാൻ പറ്റും, എന്തൊക്കെ കഴിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. അതായത് എഡിബിൾ ആണോ നോൺ എഡിബിൾ ആണോ എന്നുള്ളത്. നമുക്ക് എന്തൊക്കെ മരുന്നായിട്ട് യൂസ് ചെയ്യാം, മരുന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തതുണ്ട്, അങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷൻ. അത് എവിടെയും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല. സോ ക്ലാസിഫിക്കേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് മാൻ ഹിസ്റ്ററിയിൽ നേരത്തെയുള്ളതാണ്. ക്ലാസിഫിക്കേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയ അന്ന് മുതലേ നമ്മളുടെ കൂടെയുള്ളതാണ്. ആൻഡ് ദർ ആർ ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. നാല് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷനാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ പ്രാക്ടിക്കൽ ക്ലാസിഫിക്കേഷൻ, സെക്കൻഡ് വൺ നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ, തേർഡ് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് ദി ഫോർത്ത് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് പ്രാക്ടിക്കൽ ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ യൂട്ടിലിറ്റി ആൻഡ് എക്കണോമിക് ഇമ്പോർട്ടൻസ്. മനുഷ്യൻ ജീവിച്ച് തുടങ്ങിയ അന്ന് മുതലേ ചെയ്തു പോരുന്ന ഒരു സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് പ്രാക്ടിക്കൽ ക്ലാസിഫിക്കേഷൻ. എന്താണ് പ്രാക്ടിക്കൽ ക്ലാസിഫിക്കേഷൻ? ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ യൂട്ടിലിറ്റി ആൻഡ് എക്കണോമിക് ഇമ്പോർട്ടൻസ്. ഒരു ഓർഗാനിസം അതിൻ്റെ യൂട്ടിലിറ്റിയും അതേപോലെ അതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസും, മനുഷ്യന് എന്തിനൊക്കെ വേണ്ടിയിട്ട് അതിനെ യൂസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ബേസിലാണ് ക്ലാസിഫിക്കേഷൻ ചെയ്തതെങ്കിൽ അതിനെയാണ് പ്രാക്ടിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. സോ പ്രാക്ടിക്കൽ ക്ലാസിഫിക്കേഷൻ നമുക്ക് എക്സാമ്പിൾസ് ഇഷ്ടം പോലെ ഉണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ഇൻ ടു ക്രോപ്പ് പ്ലാന്റ്സ്, വീഡ്സ്, ഫ്രൂട്ട് ട്രീസ്, ടിമ്പർ ട്രീസ് എക്സെട്ര. നമുക്കിപ്പോൾ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ചെയ്യാം. അതായത് ഓയിൽ ഈൽഡിങ് പ്ലാന്റ്സ്, ഇപ്പോൾ ഓയിൽ ഈൽഡിങ് പ്ലാന്റ്സിൽ വരുന്നതാണ് നമ്മളെ കോക്കനട്ട്. നമ്മൾ തേങ്ങയിൽ നിന്ന് ഓയിൽ എടുക്കുന്നുണ്ട്, അതേപോലെ ജിഞ്ചലി എള്ളിൽ നിന്ന് ഓയിൽ എടുക്കുന്നുണ്ട്, അതേപോലെ സൺഫ്ലവറിൽ നിന്ന് ഓയിൽ എടുക്കുന്നുണ്ട്. സോ ഇതൊക്കെ നമുക്ക് ഓയിൽ ഈൽഡിങ് പ്ലാന്റ്സ് എന്നുള്ളൊരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ദെൻ വേറൊന്നാണ് ടിമ്പർ ട്രീസ്. നമുക്ക് ഫേർണിച്ചറിന് വേണ്ടി തടിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ്, ഇപ്പോൾ തേക്ക്, മഹാഗണി, വീട്ടി, അതേപോലെ നമ്മൾ കോക്കനട്ടിൻ്റെ സ്റ്റെമ്മും എന്ത് ചെയ്യുന്നുണ്ട്. സോ ടിമ്പർ ഈൽഡിങ് പ്ലാന്റ്സ് എന്നുള്ള ഒരു കാറ്റഗറി. ദെൻ ഫ്രൂട്ട് ട്രീസ്, ഫ്രൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാന്റ്സ് ഒരു കാറ്റഗറി. അങ്ങനെ ആ ഒരു ക്ലാസിഫിക്കേഷനെയാണ് പ്രാക്ടിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക. അതിൻ്റെ യൂസിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ക്ലാസിഫൈ ചെയ്യുക. അതാണ് പ്രാക്ടിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ ക്ലാസിഫിക്കേഷൻ്റെ ഒരു പ്രശ്നം എന്താ, ഈ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ തേക്കും തെങ്ങും യാതൊരു ബന്ധവുമില്ലാത്ത രണ്ട് പ്ലാന്റ്സ് ആണ്. നമുക്ക് മോർഫോളജി നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഡൈക്കോട്ടാണ്, ഒന്ന് മോണോക്കോട്ടാണ്. ഇതിന് രണ്ടിനെയും ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താനേ പറ്റില്ല. ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് പ്ലാന്റ്സ് ആണ്. പക്ഷേ ഒരു കോമൺ ആയിട്ടുള്ള ഫീച്ചർ അതിനുണ്ട്. എന്താണ്? ടിമ്പർ പ്രൊവൈഡ് ചെയ്യുന്നു ഫോർ ഫേർണിച്ചർ. അതേപോലെ വേറൊന്നാണ് നമ്മൾ ഓയിൽ ഈൽഡിങ് പ്ലാന്റ്സിലും പറഞ്ഞു, കോക്കനട്ടും സൺഫ്ലവറും. ആ രണ്ട് പ്ലാന്റ്സും ഒന്നൊരു ഹേർബാണ്, ഒന്ന് വലിയൊരു മോണോക്കോട്ട് ട്രീ ആ. സോ ഒരു ഫീച്ചറിലെ അത് സിമിലാരിറ്റി കാണിക്കുന്നുള്ളൂ, ഓയില് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓയിൽ ഈൽഡിങ് പ്ലാന്റ് ആണ്, ഓയിലിനെ നമുക്ക് യൂസ് ചെയ്യാം. ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഡിഫറെൻ്റ് ആ. സോ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ഓർഗാനിസത്തിനെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞത് ഡീമെറിറ്റ് ആണ് അല്ലേ. അതായത് ടോട്ടലി അൺറിലേറ്റഡ് ഓർഗാനിസംസ് ആണ് ഒരു ഗ്രൂപ്പിൽ വരിക നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ ക്ലാസിഫിക്കേഷൻ ഇപ്പോൾ ചെയ്യാറില്ല, അതിന് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ. എന്താ ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ? ഒരു ആർട്ടിഫിഷ്യാലിറ്റി അതിലുണ്ടായിരിക്കും. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഈസിലി ഒബ്സർവബിൾ
സൂപ്പർഫിഷ്യൽ ക്യാരക്ടേഴ്സ്, ഈസിലി ഒബ്സർവബിൾ സൂപ്പർഫിഷ്യൽ ക്യാരക്ടേഴ്സ്. നമുക്ക് നേക്കഡ് ആയിക്കൊണ്ട് കാണാൻ പറ്റുന്ന ഒന്നോ രണ്ടോ ഫീച്ചേഴ്സിന്റെ ബേസിൽ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. അതായത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുന്ന ഒന്നോ രണ്ടോ ഫീച്ചേഴ്സ് വെച്ചിട്ട്. എക്സാമ്പിൾ പറയുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. ഇറ്റ് വാസ് അഡോപ്റ്റഡ് ബൈ ഇയർലി ടാക്സോണമിസ് ലൈക്ക് ലിനേയസ്, തിയോഫ്രാസ്റ്റസ്. സോ ലിനേയസിന്റെയും തിയോഫ്രാസ്റ്റസിന്റെയും ഒക്കെ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് പഠിക്കാണ്ട്. സോ ലിനേയസും തിയോഫ്രാസ്റ്റസും ഒക്കെ ചെയ്ത ക്ലാസിഫിക്കേഷൻസ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. അതിൽ തിയോഫ്രാസ്റ്റസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ഇൻ ടു ഹെർബ്സ്, ഷ്രബ്സ് ആൻഡ് ട്രീസ്. അതായത് പ്ലാന്റ്സിനെ അതിന്റെ ഹൈറ്റിന്റെയും വുഡിന്റെ നാച്ചറിന്റെയും ബേസിൽ ക്ലാസിഫൈ ചെയ്തതാണ് ഹെർബ്സ്, ഷ്രബ്സ് ആൻഡ് ട്രീസ്. ടോൾ ആൻഡ് വുഡി നാച്ചർ ഉള്ളത് ട്രീസ്, ദെൻ അതിനേക്കാളും കുറഞ്ഞ് അത്രത്തോളം വുഡി അല്ലാത്ത ഹൈറ്റ് കുറവുള്ളത് ഷ്രബ്, ദെൻ വളരെ ചെറിയ പ്ലാന്റ്സ് ഹെർബ്സ്. സോ ഹൈറ്റിന്റെയും വുഡിന്റെ നാച്ചറിന്റെയും ബേസിൽ ഒന്നോ രണ്ടോ സൂപ്പർഫിഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതാണ്, ഒന്ന് ഹൈറ്റ്, ഒന്ന് വുഡിന്റെ നാച്ചർ. ആ രണ്ട് ഫീച്ചേഴ്സിന്റെ ബേസിൽ മാത്രമാണ് ഹെർബ്സ്, ഷ്രബ്സ് ആൻഡ് ട്രീസ് എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടായിട്ടുള്ളത്. അത് ചെയ്തിട്ടുള്ളത് തിയോഫ്രാസ്റ്റസ് ആണ്. തിയോഫ്രാസ്റ്റസ് ആണ് ഫാദർ ഓഫ് ബോട്ടണി. ദെൻ രണ്ടാമത്തത് ലിനേയസിന്റെ ക്ലാസിഫിക്കേഷൻ, സെക്ഷുവൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്നാണ് ആ ക്ലാസിഫിക്കേഷനെ പറയാം. സെക്ഷുവൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത് ബേസ്ഡ് ഓൺ നമ്പർ, യൂണിയൻ ആൻഡ് ലെങ്ത് ഓഫ് സ്റ്റേമൻ ആണ്. സ്റ്റേമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ ക്യാരക്ടറിന്റെ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. സ്റ്റേമന്റെ നമ്പർ, എത്ര സ്റ്റേമൻസ് ഉണ്ട്, ദെൻ അതിന്റെ യൂണിയൻ എങ്ങനെയാണ് അത് യുണൈറ്റ് ചെയ്തിട്ടുള്ളത്, ആൻഡ് ലെങ്ത്, ഇതിന്റെ ബേസിൽ മാത്രം ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് സെക്ഷുവൽ സിസ്റ്റം. സോ അതും ഒരു ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന് എക്സാമ്പിൾ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന്റെ ഡീമെറിറ്റ്സ്? നമ്മൾ നേരത്തെ പ്രാക്ടിക്കൽ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞ പോലെ തന്നെ ഒന്നോ രണ്ടോ സൂപ്പർഫിഷ്യൽ ക്യാരക്ടേഴ്സ് മാത്രം നോക്കുമ്പോൾ അപ്പോൾ ഒരുപാട് ട്രീ മെമ്പേഴ്സ് ഉണ്ട്. നമ്മൾ തിയോഫ്രാസ്റ്റസിന്റെ ക്ലാസിഫിക്കേഷൻ എടുക്കുകയാണെങ്കിൽ ഹെർബ്സ്, ഷ്രബ്സ് ആൻഡ് ട്രീസ്. അപ്പോൾ ട്രീസ് തേക്ക്, അതേപോലെ പ്ലാവ്, അതേപോലെ മാംഗോ, കോക്കനട്ട്, ഇതൊക്കെ ഒരു കാറ്റഗറിയിലാണ് വരിക. അപ്പോൾ കോക്കനട്ട് മോണോക്കോട്ടാ, ബട്ട് മറ്റതൊക്കെ ഡൈക്കോട്ടാ, ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് ആണ്. ഇവരൊക്കെ ഇങ്ങനെ ഹൈറ്റിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു ഗ്രൂപ്പിൽ പെടും. സോ ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഡ്രോബാക്ക് എന്ന് പറയുന്നത് സിമിലർ ആൻഡ് റിലേറ്റഡ് ഓർഗാനിസംസ് ആർ പ്ലേസ്ഡ് ഇൻ ടു സെപ്പറേറ്റ് ഗ്രൂപ്പ്സ് ആൻഡ് ടോട്ടലി അൺറിലേറ്റഡ് ആൻഡ് ഡിസിമിലർ ഫോംസ് ആർ ബ്രോട്ട് ഇൻ ടു സെയിം ഗ്രൂപ്പ്. സോ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഒരു ഗ്രൂപ്പിൽ പെടും, ട്രീസ് എന്നുള്ള കാറ്റഗറിയിൽ വരും. എന്നാൽ ചിലപ്പോൾ ഹൈറ്റിൽ മാത്രമേ ആ രണ്ട് പ്ലാന്റ്സ് ഡിഫറൻസസ് കാണിക്കുന്നുണ്ടാവുള്ളൂ. പക്ഷെ അതിന്റെ ഹൈറ്റിൽ ഡിഫറൻസ് കാണിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ബേസിൽ ചിലപ്പോൾ അതെന്ത് ചെയ്യാം, രണ്ട് ഡിഫറെന്റ് ഗ്രൂപ്പിൽ പെടാം. സോ അതാണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഡ്രോബാക്ക്. സിമിലർ ആൻഡ് റിലേറ്റഡ് ഡിഫറെന്റ് ഗ്രൂപ്പ്സിലും ടോട്ടലി അൺറിലേറ്റഡ് സിമിലർ ഗ്രൂപ്പ്സിലും വരും. ദെൻ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് സൂപ്പർഫിഷ്യൽ സിമിലാരിറ്റീസ് ഡസ് നോട്ട് ഗിവ് എനി ഐഡിയ അബൌട്ട് എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഓഫ് ഓർഗാനിസം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞത് എവല്യൂഷണറി റിലേഷൻഷിപ്പിന്റെ ബേസിൽ ചെയ്യുന്ന ക്ലാസിഫിക്കേഷനാണ്. സോ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിലെ പ്ലാന്റ്സിന്റെ എവല്യൂഷണറി റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു ഐഡിയയും കിട്ടില്ല എന്നുള്ളതാണ് വേറൊരു ഡീമെറിറ്റ്. മൂന്നാമത്തെ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അതിനൊരു നാച്ചുറാലിറ്റി ഉണ്ടാവും. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോർഫോളജിക്കൽ, അനാട്ടമിക്കൽ, ഫിസിയോളജിക്കൽ, എംബ്രിയോളജിക്കൽ എക്സെട്ര ക്യാരക്ടേഴ്സ്. എന്താണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോർഫോളജിക്കൽ, അനാട്ടമിക്കൽ, ഫിസിയോളജിക്കൽ, എംബ്രിയോളജിക്കൽ, പാലിനോളജിക്കൽ, ജനറ്റിക്കൽ, സൈറ്റോളജിക്കൽ എക്സെട്ര ക്യാരക്ടേഴ്സ്? അതായത് ബയോളജീൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീൽഡ്സ് എന്നുള്ള ക്യാരക്ടേഴ്സിനെ മൊത്തം നോക്കിയിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്യുക. അതായത് നമ്മൾ അതിൻ്റെ മോർഫോളജി നോക്കും. ദെൻ രണ്ട് പ്ലാന്റ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മോർഫോളജിയിൽ എത്രത്തോളം സിമിലാരിറ്റീസ് ഉണ്ട് എന്ന് നോക്കുക. അതേപോലെ അതിൻ്റെ അനാട്ടമിയിൽ എത്രത്തോളം സിമിലാരിറ്റീസ് ഉണ്ട് എന്ന് നോക്കുക. അതിൻ്റെ ഫിസിയോളജി, എംബ്രിയോളജി, അതേപോലെ പാലിനോളജി, ദെൻ ജീൻസ് തമ്മിൽ എത്രത്തോളം സിമിലാരിറ്റീസ് ഉണ്ട്, സെയിം നമ്പർ ഓഫ് ക്രോമസോംസ് ആണോ, ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡാറ്റയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിലൊക്കെ സിമിലാരിറ്റി കാണിക്കുന്നതിനെ മാത്രം ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്ന ക്ലാസിഫിക്കേഷനാണ്
നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. സോ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ ചെറുതായിട്ട് എന്തുണ്ടാവും, ഒരു എവല്യൂഷണറി ട്രെൻഡ് ആ ക്ലാസിഫിക്കേഷൻ ഫോളോ ചെയ്യുന്നുണ്ടാവും. നമ്മൾ ശരിക്കും അതിൻ്റെ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ചെക്ക് ചെയ്യുന്നൊന്നുമില്ല, പക്ഷേ എല്ലാ ഫീൽഡിൽ നിന്നുള്ള ക്യാരക്ടേഴ്സും എടുക്കുന്ന സമയത്ത് അതിനൊരു ചെറിയ അതൊരു എവല്യൂഷണറി ക്ലാസിഫിക്കേഷൻ പോലെ അല്ലെങ്കിൽ ഒരു എവല്യൂഷണറി ട്രെൻഡ് ആ ക്ലാസിഫിക്കേഷന് ഉണ്ടായിരിക്കും. ആൻഡ് എക്സാമ്പിൾ ഫോർ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഇസ് ബെന്തം ആൻഡ് ഹുക്കർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, ബി ആൻഡ് എച്ച് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ഈ ക്ലാസിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് ഈ ഒരു സെമസ്റ്ററിൽ പഠിക്കാനുള്ളത്, വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഈ ക്ലാസിഫിക്കേഷന്റെ ബേസിലാണ് നമ്മൾ ഡിഫറെന്റ് ഫാമിലീസും പഠിക്കുന്നത്. നാലാമത്തെ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ഫൈലോജെനറ്റിക് ക്ലാസിഫിക്കേഷൻ. ഫൈലോജെനറ്റിക് ക്ലാസിഫിക്കേഷൻ ഇസ് ദ എക്സ്റ്റെൻഡഡ് ഫോം ഓഫ് നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞത് ഓൾമോസ്റ്റ് ഓൾ ഫീൽഡിൽ നിന്നുള്ള ഡാറ്റ എടുത്ത് ചെയ്യുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. അതൊരു എവല്യൂഷണറി ട്രെൻഡ് ഫോളോ ചെയ്തിരിക്കുന്നു. സോ ഫൈലോജെനറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞത് ഒരു എക്സ്റ്റെൻഡഡ് ഫോം ഓഫ് നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ജെനറ്റിക് റിലേഷൻസ് ആൻഡ് എവല്യൂഷണറി ഹിസ്റ്ററി ഓഫ് ഓർഗാനിസം. ജെനറ്റിക് റിലേഷന്റെയും എവല്യൂഷണറി ഹിസ്റ്ററിന്റെയും ബേസിൽ ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ ആണ് ഫൈലോജെനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അതായത് ഒരു ഗ്രൂപ്പിൽ പെടുന്ന ഓർഗാനിസംസിന് ചിലപ്പോൾ ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടായിരിക്കും. സോ ഒരു കോമൺ ആൻസിസ്റ്ററിന് ഇവോൾവ് ചെയ്ത് വരുന്ന ഓർഗാനിസംസ് ആയിരിക്കും ചിലപ്പോൾ ഒരു ഗ്രൂപ്പിൽ പ്രസന്റ് ആയിട്ടിരിക്കുക. സോ അങ്ങനെ ജെനറ്റിക് റിലേഷന്റെയും എവല്യൂഷണറി ഹിസ്റ്ററിന്റെയും ബേസിൽ ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ ആണ് ഫൈലോജെനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. സോ ഇറ്റ് റിഫ്ലക്ട്സ് ആൻസിസ്ട്രി ആൻഡ് ഇവല്യൂഷണറി ഹിസ്റ്ററി ഓഫ് ഓർഗാനിസംസ്. ആൻഡ് എക്സാമ്പിൾ ഫോർ ഫൈലോജെനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻസ് യംഗ്ലർ ആൻഡ് പ്രാൻഡൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആൻഡ് വേറൊരു എക്സാമ്പിൾ ആണ് ഹച്ചിൻസൺ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഈ പി പി ടിയിൽ നമ്മൾ ഫോർ സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ പ്രാക്ടിക്കൽ, അതിനിപ്പോൾ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസേ ഉള്ളൂ. രണ്ടാമത് ആർട്ടിഫിഷ്യൽ, ഈസിലി ഒബ്സർവബിൾ മോർഫോളജിക്കൽ ക്യാരക്ടറിൻ്റെ ബേസിൽ. എക്സാമ്പിൾ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ഇൻ ടു ഹെർബ്സ്, ഷ്രബ്സ് ആൻഡ് ട്രീസ് ബൈ തിയോഫ്രാസ്റ്റസ് ആൻഡ് സെക്ഷുവൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ബൈ ലിനയസ്. നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഓൾ ഫീൽഡ് ഓഫ് ബയോളജി എന്നുള്ള ഡാറ്റിന്റെ ബേസിൽ ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ ആണ്. എക്സാമ്പിൾ ബി ആൻഡ് എച്ച് ക്ലാസിഫിക്കേഷൻ. ദെൻ ലാസ്റ്റ് വൺ ഫൈലോജെനറ്റിക് സിസ്റ്റം ഓഫ് എവല്യൂഷണറി റിലേഷൻഷിപ്പിന്റെ ബേസിൽ ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ. എക്സാമ്പിൾ ഹച്ചിൻസൺ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. Thank you.